Hello friends, I am going to make a chicken pickle recipe. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകുപൊടിയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇതിൽ കാശ്മീരി മുളകുപൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കളറിന് ഇത് മതി. പിന്നെ ഞാൻ മറ്റേ സാധാ മുളകുപൊടി ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്താണ് ചേർക്കുക. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് പുരട്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ 1.5 മണിക്കൂറോളം നമ്മളിതിലധികം മസാലയൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രം ചേർത്തിട്ട് 2 മണിക്കൂറിന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറൊക്കെ മതി നമുക്കിത് അച്ചാറുണ്ടാക്കാനല്ലേ. അപ്പം ഞാൻ അതെടുത്ത് ഇനി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാം. നമ്മൾ നല്ല ഫ്രൈ ആയിട്ട് നല്ലതുപോലെ നമ്മൾ വറുത്തെടുക്കണ്ട. അങ്ങനെയാകുമ്പോൾ നമ്മൾ അച്ചാറിൽ അത് കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ചിക്കൻ കുക്കാവുക വേണം. അപ്പോൾ നമുക്ക് ആ പാകത്തിനൊക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇതിവിടെ നമുക്ക് അച്ചാറിലേക്ക് വേണ്ട പാകത്തിന് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ അമർത്തുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് താഴണം. അപ്പോഴത്തേക്കിങ്ങനെ ഈ കൊണ്ടാട്ടം മാതിരി അത്രയും നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ട. ഈ പാകത്തിൽ നമുക്കിത് കോരിയെടുക്കാം. ഞാൻ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ കടായി തന്നെ എടുത്തിട്ടുള്ള അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ അച്ചാറൊക്കെ നല്ലെണ്ണ വെച്ചാലും ചെയ്യാം, പക്ഷെ ചിക്കൻ്റെ ആവുമ്പോൾ നമുക്കിനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ 2 ടേബിൾസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം പച്ചച്ചായ ഒന്ന് പോയി കിട്ടിയാൽ മതി. പക്ഷെ വല്ലാണ്ട് പോകാൻ വേണ്ട, വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കുന്നു വേണ്ട. നമ്മൾ ഇന്നും വാടിയ ശേഷം നമുക്ക് ഇതിൽ ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇന്ന് വാടി വരട്ടെ. ഇനി നമ്മളിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1.5 ടേബിൾസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാ എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണിന് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂണിന് നമ്മൾ കായപ്പൊടിയാണ്. കായംപൊടി ചേർത്തിട്ട് പിന്നെ 1/4 ടീസ്പൂണിന് 1/4 ടീസ്പൂണിന് അറിയാമില്ല ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കിയെടുക്കാം. അത്രയും പൊടികളൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് വാട്ടിയെടുത്ത ശേഷം ഞാൻ ഇതിൽ 1 ടീസ്പൂണ് നമ്മളെ അച്ചാറ് പൊടിയാണ് ചേർക്കുന്നത്. അച്ചാറ് പൊടിയും ചേർത്ത ശേഷം നമുക്കൊന്നുകൂടെ മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ പിക്കിളിലേക്ക് വേണ്ട വിനെഗർ നമ്മൾ ഒഴിച്ചുകൊടുക്കാം. നമ്മൾ ഈ അച്ചാർ അധികം ദിവസമൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല, ചിക്കനൊക്കെ അല്ലേ. അപ്പോൾ അത് കേട് വരാതിരിക്കാൻ വേണ്ടി പാകത്തിനുള്ള വിനെഗർ മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. എന്തിന് സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാറിലേക്ക് ചിക്കനിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചതാണ്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ എല്ലാം കറക്റ്റാണ്. ഇപ്പം
നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള മറ്റു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.